എല്ലാ അമ്മമാരും പലപ്പോഴായി ഉയർത്തുന്ന സംശയമാണ് കുട്ടികളിലെ വിരശല്യം. എന്താണ് ഈ വിര? എങ്ങനെയാണ് അതുണ്ടാകുന്നത്? എന്തെല്ലാമാണ് ഇത് തടയുവാനുള്ള പരിഹാര മാർഗങ്ങൾ എന്നിങ്ങനെ പല അമ്മമാരും ചോദിക്കാറുണ്ട്. ആയതിനാൽ ഇന്ന് നമുക്ക് വിരശല്യത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഒരല്പം സംസാരിക്കാം. ആദ്യമായി എന്താണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഈ വിര എന്ന് പറയുന്നത്? വിര, കൃമി എന്നിങ്ങനെ പല നാമങ്ങളിൽ അതറിയപ്പെടാറുണ്ട്. വിര എന്നത് അഥവാ വേംസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു പാരസൈറ്റാണ്. ഈ പാരസൈറ്റ് എന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലെ പോഷക ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് നമ്മുടെ ശരീരത്തിന് ഹാനികരമാം വിധം പ്രവർത്തിക്കുന്ന ജീവികളെയാണ് നാം പാരസൈറ്റ് എന്ന് പറയുന്നത്. അതായത് അന്യൻ്റെ ഭക്ഷണം കൊണ്ട് കഴിച്ച് ജീവിക്കുന്ന ജീവികൾ, അവയാണ് പാരസൈറ്റ്. ഈ വേംസ് കുട്ടികളിൽ പല തരത്തിലുണ്ടാകാറുണ്ട്. എന്നാൽ പ്രധാനമായും കണ്ടുവരുന്ന വേംസ് മൂന്ന് തരത്തിൽപ്പെട്ടവയാണ്. ആദ്യത്തേത് പിൻവേം. പിൻവേം അഥവാ സീറ്റ് വേം എന്നറിയപ്പെടുന്ന ഈ ഒരു തരം കൃമിയാണ് കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു നേരിയ രീതിയിൽ നൂല് പോലെയാണ് കാണാറുള്ളത്. രാത്രി സമയങ്ങളിൽ കുട്ടികളുടെ മലദ്വാരത്തിൽ നിന്ന് ഇത് പുറത്തോട്ട് വരുന്നതായി കാണാറുണ്ട്. രണ്ടാമതായി റൗണ്ട് വേം. ഇത് കുറച്ചുകൂടി തടിച്ചതാണ്, അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇത് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. മറിച്ച് ഇത് കുട്ടികളിൽ അടഞ്ഞുകൂടി മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലം പുറത്തോട്ട് പോകുവാനുള്ള ബുദ്ധിമുട്ടും ഛർദി മുതലായവ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. മൂന്നാമത്തേത് ഹുക്വം അഥവാ കൊക്കപ്പുഴു എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ വയറ്റിലിരുന്നു കൊണ്ട് നമ്മുടെ കുടലിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. തന്മാത്രം അത് ചെറിയ ബ്ലീഡിങ്ങിന് കാരണമാകും. ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ വളരെ പ്രയാസമാണ്. വളരെ കൂടുതലാവുന്ന സമയങ്ങളിൽ കുട്ടികളുടെ മലത്തിൽ രക്തം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലെ ശരീരത്തിലെ പോഷക ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള ഹാനികരമായ ജീവികളാണിവ. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനുള്ള വ്യക്തമായ ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നതും വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മൾ കണ്ടുപിടിച്ച് ഇതിന് വ്യക്തമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ കുട്ടികളിൽ വളർച്ചക്കുറവും രക്തക്കുറവും ആയതിനാലുള്ള മാനസികമായ പല ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അമ്മമാർ വരുന്നത് തൻ്റെ ഒരു കുഞ്ഞിന് വിരശല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞിന് മാത്രമായി ഒരു വീട്ടിൽ വിരശല്യം ഉണ്ടാകില്ല. ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ ആ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കും ഇത് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എങ്ങനെയാണ് ഈ വിര കുട്ടികളിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പല രീതിയിലാണ് ഇത് ശരീരത്തിൽ കടക്കുന്നത്. പലപ്പോഴും അമ്മമാർ വരുന്നത് തൻ്റെ കുഞ്ഞിന് വിര പുറത്തോട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഉറക്കം കുറവാണ്, ചൊറിച്ചിൽ കൂടുതലാണ് എന്നീ കംപ്ലയിൻസുമായിട്ടാണ്. ഈ വിരകൾ ശരീരത്തിൽ കടക്കുവാൻ പല മാർഗങ്ങളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിൻവേമാണ് കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഈ പിൻവേമുകളിൽ ആൺ വിഭാഗവും പെൺവിഭാഗവുമുണ്ട്. ആൺ വിഭാഗം സാധാരണഗതിയിൽ പുറത്ത് കാണാറില്ല, പെൺവിഭാഗമാണ് കൂടുതലായി പുറത്തോട്ട് വരാറ്. ഇവ രാത്രി സമയങ്ങളിൽ പുറത്തോട്ട് വന്ന് മലദ്വാരത്തിൻ്റെ അടുത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. അതിൻ്റെ വാല് കൊണ്ട് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. ഈ മുറിവുകൾ കാരണമാണ് കുട്ടികൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. എന്തിനാണ് ഇവ ഈ മുറിവുകൾ ഉണ്ടാക്കുന്നത്? അവരുടെ മുട്ടകൾ അതിൽ നിക്ഷേപിക്കുവാൻ വേണ്ടിയാണ്. ഈ മുട്ടകൾ വഴിയാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി വിരശല്യം അനുഭവപ്പെടുന്നത്. നമുക്കത് നോക്കാം. കുട്ടികൾ സ്വാഭാവികമായും മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ അത് നഖം കൊണ്ട് ചൊറിയും, അല്ലെങ്കിൽ മാന്തും. ഈ നഖത്തിനുള്ളിൽ ആ സമയങ്ങളിൽ ഈ മുട്ട നിക്ഷേപിക്കപ്പെടുകയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് നഖം കടിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഈ മുട്ടകൾ അടങ്ങിയ ഈ നഖം കുഞ്ഞ് കടിക്കുന്ന സമയത്ത് ഈ മുട്ടകൾ വയറ്റിനുള്ളിലേക്ക് പോവുകയാണ്. അതല്ല, ഇനി നഖം കടിക്കുന്നില്ല എങ്കിൽ തന്നെ കുഞ്ഞ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴും ഈ ഭക്ഷണം വഴി ഈ മുട്ടകൾ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ പിൻവേമിന് മറ്റൊരു പേര് കൂടെയുണ്ട്, സീറ്റ് വേം. അതായത് നാം ഇരിക്കുന്ന സീറ്റുകളിൽ നിന്ന് ഇത് മറ്റുള്ളവരിലേക്ക് പകരും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ മുട്ടകൾ അവരുടെ മലദ്വാരത്തിൻ്റെ അടുത്ത് നിക്ഷേപിക്കപ്പെടുകയാണ്. ഇത് അവർ ധരിക്കുന്ന ഡ്രസ്സുകളിൽ പതിയുകയാണ്. ഈ ഡ്രസ്സുമായി അവർ വേറെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ അവിടെ ഇത് പറ്റിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സീറ്റുകൾ വഴിയും ഇത് പകരും. അതുകൊണ്ടാണ് പിൻവേമിന് സീറ്റ് വേം എന്ന് കൂടി പറയുന്നത്. ഇനി മറ്റൊരു രീതി, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പുറം സ്ഥലങ്ങൾ, തുറസായ സ്ഥലങ്ങളിൽ പോയി മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാറുണ്ട്. ഈ മലമൂത്ര വിസർജനം നടത്തിയ ഇടങ്ങളിൽ ഈച്ച പോലുള്ള പ്രാണികൾ ചെന്നിരുന്ന് അവ നമ്മുടെ ഭക്ഷണങ്ങളിൽ വന്നിരിക്കുകയാണെങ്കിൽ
അതുവഴിയും ഈ വിരകൾ നമ്മുടെ വയറ്റിലേക്ക് നിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അടക്കാതെ തുറന്നു വെക്കുകയാണെങ്കിൽ ഈച്ചയും മറ്റുമൊക്കെ ഭക്ഷണങ്ങളും വന്നിരുന്ന് അതിൽ നിന്ന് ഈ മുട്ട നമ്മുടെ വയറ്റിനുള്ളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. പുറം സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട ഈ മുട്ടകൾ അല്ലെങ്കിൽ ഈ വിരകൾ, അത് നാം ചെരിപ്പോ മറ്റോ ധരിക്കാതെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകൾ വഴി കുത്തി ചെറിയ തരത്തിലുള്ള ഹോളുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇനി ഈ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിരശല്യമുള്ള ഈ കുഞ്ഞുങ്ങൾ, അവർ നമ്മുടെ ടോയ്ലറ്റുകളിൽ മലമൂത്ര വിസർജനം നടത്തി അത് കഴുകി കൈകൾ നല്ലപോലെ കഴുകാതെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കൈയുമായി അവർ വേറൊരാൾക്ക് ഹസ്തദാനം കൊടുക്കുകയാണെങ്കിലൊക്കെ ഈ വിര മറ്റുള്ളവരിലേക്ക് പകരും. ഇനി പൊതുവിൽ അധിക കുട്ടികളുടെയും മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അമ്മമാരായിരിക്കും കഴുകി കൊടുക്കുന്നത്. അമ്മമാർ പോലും നല്ല രീതിയിൽ അവരുടെ പ്രോപ്പർ സാനിറ്റൈസേഷൻ വഴി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകിയില്ല എങ്കിൽ അവരുടെ കൈകളിൽ നിന്നും ഇത് പകരും. അപ്പോൾ ഈ അമ്മമാർ പിന്നീട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ വഴി ഇത് പകരും. ഇനി മഴക്കാലങ്ങളിൽ ഈ മുട്ടകൾ കെട്ടിക്കിടക്കുന്ന വെള്ളമായിരിക്കും നമ്മുടെ കിണറ്റുകളിലും മറ്റും ഉണ്ടാവുക. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ നല്ല പോലെ തിളപ്പിക്കാത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിൽ നിന്നും നമുക്ക് വിരകൾ അല്ലെങ്കിൽ ഈ മുട്ടകൾ നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെയധികം വഴികളിലൂടെ ഈ വിരകൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കടന്നു കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വൃത്തിഹീനമായ പ്രവൃത്തികൾ മൂലമാണ് അധിക സമയത്തും നമുക്ക് വിരശല്യം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിരശല്യം ഉണ്ടാകുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് തടയാം? നേരത്തെ പറഞ്ഞതുപോലെ നാം നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഈ വിരശല്യം നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ തടയുവാൻ കഴിയും. എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? ആദ്യമായി കുട്ടികളുടെ നഖങ്ങൾ അത് വളരെ വൃത്തിയായി സൂക്ഷിക്കുക. അധികം വളർത്തുവാൻ അനുവദിക്കാതെ നല്ല രീതിയിൽ തന്നെ അത് വെട്ടിക്കൊടുക്കുക. കാരണം നേരത്തെ പറഞ്ഞല്ലോ, മുട്ടകൾ ഈ നഖത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നത് മൂലമാണ് കുട്ടികൾക്ക് വിരശല്യം കൂടുതലായി കാണപ്പെടുന്നത്. രണ്ടാമതായി, നാം മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കണം. അത് ആ ഭാഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കൈകൾ പോലും നല്ല രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഭക്ഷണങ്ങൾ എപ്പോഴും അടച്ചു വെക്കുക. കാരണം ഭക്ഷണങ്ങൾ വഴിയും ഇത് പകരുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കുക. വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ വിരശല്യം തടയുവാൻ കഴിയും. അവസാനമായി നമ്മുടെ വസ്ത്രങ്ങൾ, ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം വസ്ത്രങ്ങളിലൂടെ ഇത് കുട്ടികളിൽ പറ്റിപ്പിടിച്ച് കിടക്കും. അതുകൊണ്ട് തന്നെ നാം എല്ലാവരുടെയും വസ്ത്രങ്ങൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാം വസ്ത്രങ്ങൾ ചുടുവെള്ളത്തിൽ കഴുകണം. ചുടുവെള്ളത്തിൽ കഴുകുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഡെറ്റോൾ കൂടി ചേർക്കാം. ചുടുവെള്ളത്തിൽ കഴുകി നല്ല വെയിലത്തിട്ട് അത് ഉണക്കണം. എന്നാൽ നമുക്ക് ഈ വസ്ത്രങ്ങളിലെ വിരകളെ നശിപ്പിക്കുവാൻ കഴിയും. അവസാനമായി, ഈ വിരശല്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി നാം സംസാരിച്ച്, ഇനി അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിരശല്യമുള്ള കുട്ടികൾക്ക് നാം മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ആൽബൻഡസോൾ, മെബൻഡസോൾ, പൈറൻഡൽ പാലമേറ്റ് എന്നിങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. കൂടുതലായി കൊടുക്കുന്നത് ആൽബൻഡസോളാണ്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എല്ലാ 6 മാസത്തിലും ആൽബൻഡസോൾ കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിരശല്യം ഉണ്ടെങ്കിൽ മാത്രം ആൽബൻഡസോൾ കൊടുത്താൽ മതി. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആൽബൻഡസോൾ 400 mg, അഥവാ വലിയവർക്ക് കൊടുക്കുന്ന അതേ ഡോസിൽ തന്നെയാണ് കൊടുക്കേണ്ടത്, 400 mg രാത്രി കിടക്കുന്ന സമയത്ത് കൊടുക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് വീണ്ടും കൊടുക്കുക. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 200 mg ഇതുപോലെ തന്നെ രാത്രി സമയത്ത് കൊടുക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കുക. 6 മാസത്തിൽ ഒരിക്കലാണ് ഇത് കൊടുക്കേണ്ടതെങ്കിലും ചില സമയങ്ങളിൽ വിരശല്യം കൂടുതലുള്ള കുട്ടികളിൽ ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലും നമുക്ക് കൊടുക്കേണ്ടി വരും. പല അമ്മമാരും പറയാറുണ്ട്, എത്ര തന്നെ മരുന്ന് കൊടുത്തിട്ടും കുട്ടിയുടെ വിരശല്യം മാറുന്നില്ല എന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടിലെ മുതിർന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കോ വിരശല്യം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പക്ഷേ നമ്മൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടെന്നു വരില്ല. അതുകൊണ്ട് തുടർച്ചയായി എത്ര മരുന്ന് കൊടുത്തിട്ടും മാറാത്ത വിരശല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലെ എല്ലാവർക്കും വിരയുടെ മരുന്ന് കൊടുക്കുക. അതിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് അതിൽ വിരയൊന്നും കാണുന്നില്ല, ഞങ്ങൾ കഴിക്കേണ്ടതുണ്ടോ എന്ന്. എന്നാൽ പൂർണ്ണമായും മാറാത്ത വിരശല്യം അത് മറ്റുള്ളവരിൽ നിന്ന് പകരുന്നതാകാം. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് വിരയുടെ മരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രതിവിധികളും
വസ്ത്രങ്ങൾ നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കുകയും എല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് വിരശല്യത്തിന് ഒരു പരിഹാരമുണ്ടാകും. അപ്പോൾ നാം ഈ പറയുന്ന വിര എന്ന ഈ ഒരു ചെറിയ ജീവി കാരണം നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും എന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാവരും അതിനുള്ള പ്രതിവിധികളും പരിഹാര മാർഗങ്ങളും വളരെ ലളിതമായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.